ചേർത്തല മതിലകം ഗ്രീൻ ഗാർഡൻ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടന്നു. ആ രീതിയിലാകാം, കഴിയുന്നിടത്തോ ആൾക്കാർ സംഘടിപ്പിച്ചിട്ടൊന്ന് കൂടാമെന്ന് കരുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ രീതിയിലൊരു ഒത്തുചേരലെ ഉദ്ദേശിച്ചു. അപ്പം ബാബു ഒരു സജഷൻ വെച്ചു, അത് വേണ്ട, അല്പം കൂടി മോഡിയിലും സിസ്റ്റർമാരുടെ പ്രൗഢിക്ക് ഒത്ത രീതിയിലും നമുക്കൊന്ന് കൂടാമെന്ന് വന്നു. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഏറ്റവും അടുത്ത സ്ഥലം എന്ന രീതിയിൽ നമ്മുടെ ഹാള് കണ്ടുപിടിച്ചു. അതിൻ്റെ പുഷ്പനെ കണ്ടു. പിന്നെ ഞാനും പുഷ്പനും ശിവകുമാറും ഷാജിയും കൂടെ ചേർന്ന് പുഷ്പന്റെ വീട്ടിലൊരു ആദ്യത്തെ ഒരു ഔപചാരികമായ കൂടിയാലോചന നടത്തി. അങ്ങനെയാണ് ഇന്നത്തെ രണ്ടോ ഒന്നോ തീയതി ഏതെങ്കിലും ഒന്ന് സ്വീകാര്യമാണ് സിസ്റ്റർ പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാം തീയതി ആയി കഴിഞ്ഞപ്പോൾ അവധിയും കൂടി ആണല്ലോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഡേറ്റ് തീരുമാനിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന്റെ പിന്നിലെ ആണിക്കല്ല് ശിവകുമാർ. ചേർത്തല മതിലകം ഗ്രീൻ ഗാർഡൻ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമവും ആദരവും സംഘടിപ്പിച്ചു. 1970-73 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ സംഗമമാണ് നടന്നത്. 50 വർഷം തികയുന്ന വേളയിൽ സിസ്റ്റർ ലില്ലി, സിസ്റ്റർ ഗ്രേസി എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ എം കെ പുഷ്പകുമാർ, മുരളീധരൻ, ശിവകുമാർ, അരവിന്ദ് ബാബു, ഷാജി, ഡോക്ടർ ശ്യാംലാൽ, ഉമ, ജയശ്രീ, വിജയമ്മ എന്നിവർ നേതൃത്വം നൽകി. എന്റെ കുട്ടികളെ കണ്ടത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അതിന് മേലെ ഒന്നും വേണ്ട. കാരണം രണ്ടാം ക്ലാസ്സിൽ വന്നിരുന്നപ്പോ നിങ്ങളുടെ കുഞ്ഞു മുഖം ഇന്ന് എന്റെ മനസ്സിലുണ്ട്. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിനോട് എൻ്റെ ആദ്യത്തെ കുട്ടികളെ ഞാൻ സമർപ്പിക്കും. കാരണം എൻ്റെ ജീവിതത്തിലെ സാരൂർത്തി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലോ ഞാൻ ഉടുപ്പിട്ട് വന്ന് ഒരു സുസ്ഥായി കഴിഞ്ഞത് എൻ്റെ ആദ്യത്തെ കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ട് എന്നും എൻ്റെ മനസ്സിൽ നിങ്ങളുടെ ഓരോരുത്തരും മുഖമുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞാൻ ഓർക്കുക, അന്നത്തെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും നിങ്ങളെല്ലാം ഇന്നെ നിലയിലെത്തി. അതെ, അതിൻ്റെ ഒരു ശക്തിയാണ് ഞാൻ ഓർക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് കേട്ടോ. താങ്ക് യു വെരി മച്ച് എല്ലാത്തിനും. ഒത്തിരി സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് എന്നെ സംബന്ധിച്ച്. ഞങ്ങളിവിടെ എറണാകുളം തോൽച്ച ദിവസത്തിൽ എല്ലാ വർഷവും ധ്യാനമുണ്ട്. ആ ധ്യാനത്തിനിങ്ങനെ ഒത്തുകൂടിയപ്പോൾ സിസ്റ്റർ ലില്ലി എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു ഗ്യാതറിംഗ് ഉണ്ട്, ഗ്രേസിനൊക്കെ കൂട്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പിടുത്തോയിൽ ഇങ്ങനെ വന്നു. വന്നപ്പോൾ ഇങ്ങനെ കണ്ടു. ആദ്യം ചിലരുടെ പേര് കിട്ടിയില്ലെങ്കിലും പേര് പറഞ്ഞപ്പോൾ പണ്ടത്തെ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖം എല്ലാവരിലും ഉണ്ട്. അതായത് ആ നിഷ്കളങ്കതയും ആ ശാലീനതയൊന്നും നിങ്ങൾക്ക് ഇതുവരെ വിട്ടുപോയിട്ടില്ല. എല്ലാവരും കൂടെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാതെ വന്നൊരു സന്തോഷമായിരുന്നു. ലിലിക്ക് കൂട്ടു വന്നതാണ് ഞാൻ. അപ്പം സമയം ഒത്തിരി ഇല്ലാത്തത് ഒരുപാട് പറയുന്നില്ല. എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. ഒരു കുറച്ച് രൂപമാറ്റം വന്നത് ലിലിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ദൂരത്ത് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനിയും കാണുമ്പോൾ എല്ലാവരും അറിയും. എല്ലാവരെയും ഹൃദയത്തിൽ എല്ലാവരും ഉണ്ട്. പ്രാർത്ഥിക്കുന്നു.